നമസ്കാരം, ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ചെൽസിയെ തോപ്പിച്ച ലെസ്റ്ററിന് എഫ് എ കപ്പ് കിരീടം. എതിരില്ലാത്ത ഒരൊറ്റ ഗോളിനെ ചെൽസിയെ അട്ടിമറിച്ചാണ് ലെസ്റ്റർ സിറ്റിയുടെ വിജയം. ചരിത്രത്തിൽ ആദ്യമായാണ് ലെസ്റ്റർ സിറ്റി എഫ് എ കപ്പ് കിരീടം നേടുന്നത്. ബാഡ്മിന്റൺ പരിശീലകൻ ബാലചന്ദ്രൻ നായർ അന്തരിച്ചു. തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. ഏറെക്കാലം ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നു. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം 7-ാം ദിവസവും തുടരുന്നു. ഞായറാഴ്ച ഹമാസ് നേതാവിന്റെ വസതിയിലേക്ക് ഇസ്രയേൽ ബോംബ് വർഷിച്ചു. മറുപടി എന്നോണം ഇസ്രായേലിന്റെ പ്രധാന നഗരമായ ടെൽ അവീവിൽ ഹമാസ് സംഘം റോക്കറ്റ് വിക്ഷേപിച്ചു. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികൾ കുറയുന്നു. പുതുതായി 311,170 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4077 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് വ്യാപനത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഡൽഹിയിൽ ലോക്ഡൌൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. മെയ് 24 രാവിലെ 5 മണി വരെയാണ് ലോക്ഡൌൺ നീട്ടിയത്. ഡൽഹിയിൽ കോവിഡ് കേസുകളിൽ കുറവുണ്ടെങ്കിലും മുൻകരുതലായി നിയന്ത്രണങ്ങൾ തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം. ടൌട്ടെ ചുഴലിക്കാറ്റിൽ കർണാടകയിൽ 4 മരണം. സംസ്ഥാനത്തെ 73 ഗ്രാമങ്ങളിൽ ചുഴലിക്കാറ്റ് ബാധിച്ചതായി കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഹാരാഷ്ട്രയിൽ 6 ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. ടൌട്ടെ തീവ്ര ചുഴലിക്കാറ്റായി ഗോവ തീരത്തേക്ക് നീങ്ങുന്നു. ഗോവയിലെ പനാജിയിൽ നിന്ന് 220 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെ ഗുജറാത്തിലേക്ക് കടക്കും. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരം മുഴുവനും അതീവ ജാഗ്രതയിലാണ്. കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ രാജീവ് സദാബ് അന്തരിച്ചു. 46 വയസ്സായിരുന്നു. കോവിഡാനന്തര ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്ഥാനത്ത് 7 പേർക്ക് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 3 തമിഴ്നാട് സ്വദേശികളടക്കം 7 പേരിലാണ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ബേപ്പൂരിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ട് കാണാതായി. 15 മത്സ്യത്തൊഴിലാളികളുമായി മെയ് 5 മത്സ്യബന്ധനത്തിനായി ബോട്ട് പുറപ്പെട്ടത്. 5-ാം തീയതി ബേപ്പൂരിൽ നിന്ന് പോയ മറ്റൊരു ബോട്ട് ഗോവൻ തീരത്ത് തകരാറിലായതായി സൂചനയുണ്ട്.